പ്രവാസികളെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കാതെ അടിക്കടി നിയമപ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജീവൽ സ്വപ്നം പോലും പൂവണിയാൻ അനുവദിക്കാത്ത കേന്ദ്ര കേരള സർക്കാരുകൾ പൊഴിക്കുന്ന മുതലക്കണ്ണീർ അപഹാസ്യമാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പാറക്കൽ അബ്ദുള്ള എംഎൽഎ യുഡിഎഫ് കുച്ചിയാടി മണ്ഡലം കമ്മിറ്റി ആയഞ്ചേരിയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങൾ ജീവിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ, പെട്രോൾ ഡീസൽ വിലവർദ്ധന ഉൾപ്പെടെ കേരളത്തിലെ പാവപ്പെട്ട ജനതയെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം വരും നാളുകളിൽ ശക്തമാകുമെന്നും പാറക്കൽ കൂട്ടിച്ചേർത്തു. കഞ്ഞി കുടിച്ച് പോകുന്നത് പ്രവാസികളെ കൊണ്ടാണ് കേരളം എന്ന് മുഖ്യമന്ത്രി ആഴിവെക്ക് 40 വട്ടം ചാനലിൽ വന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി പറയുന്നു കോവിഡുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രവാസികൾ കേരളത്തിലേക്ക് വരണ്ട എന്ന് പറയാതെ പറയുക. ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. ആദ്യം പറഞ്ഞത് എന്താ, കേറിവാട മക്കളെ ഞങ്ങളുണ്ട് കൂടെ, ഓ സർക്കാർ ഒപ്പമുണ്ട്. എവിടെയാ ഒപ്പം ഉള്ളത്? 2.5 ലക്ഷം ക്വാറന്റൈൻ സൗകര്യങ്ങൾ 2.5 ലക്ഷം ആളുകൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കയറി വന്നാൽ എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്യും. എങ്ങനെയാണ് ഓരോ അണുവിലും എങ്ങനെയാണ് ഒരു പ്രവാസി വിമാനം വിദേശ രാജ്യത്തു നിന്ന് ഗൾഫ് രാജ്യത്തു നിന്ന് കയറേണ്ടത്? കയറിക്കഴിഞ്ഞാൽ അത് വിമാനത്താവളത്തിൽ അങ്ങനെ ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം സിം കാർഡ് പിണറായി വിജയൻ കൊടുക്കുന്നില്ലേ, അത് വരെ എല്ലാം എന്നിട്ട് നിങ്ങളെ ആവശ്യമുള്ളയിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്യും. അത് വലിയ പരസ്യം ചാനലിലൊക്കെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സംവിധാനമാണ് കണ്ടത്. സ്റ്റാർ ഫെസിലിറ്റി, ഹോട്ടലും സൗകര്യമൊക്കെയും. ഏതാണ്ട് 10,000-11,000 ആളുകൾ വന്നപ്പോഴാണ് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എന്താ, ഇതിന്റെ പിന്നാമ്പുറക്കഥ എന്താ? പിണറായി വിജയനും കേരള സർക്കാരും ധരിച്ചത് മോഡി ഒരു കാരണവശാലും വിമാന സർവീസിന് പെർമിഷൻ കൊടുക്കില്ല. അപ്പൊ വിമാനം ഇവിടെ ആരംഭിക്കില്ല. അപ്പൊ ജനങ്ങളോടില്ല, പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ബഡായ് ബംഗ്ലാവിൽ കയറി ഉള്ള ബഡായ് ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഇങ്ങനെ പറയാണ്. ആത്മാർത്ഥതയുടെ ഭാഗമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? 11,000 ആളുകളാ കയറിയിട്ടുള്ള. അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ലീഗ് ജില്ലാ സെക്രട്ടറി റഷീദ് വെങ്ങളം മുഖ്യപ്രഭാഷണം നടത്തി. വി എം ചന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ, പി എം അഹമ്മദ്, നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, അച്യുതൻ പുതിയടത്ത്, പി എം അബൂബക്കർ, കെ ടി അബ്ദുറഹ്മാൻ, ഇബ്രാഹിം മുറച്ചാണ്ടി, കെ കെ ഹമീദ്, സി പി വിശ്വനാഥൻ, ചുണ്ടയിൽ മൊയ്തു ഹാജി, സി കെ അബു, കുന്നോത്ത് അഹമ്മദ് ഹാജി, സി എം അഹമ്മദ് മൗലവി, മരക്കാട്ടേരി ദാമോദരൻ, കണ്ണോത്ത് ദാമോദരൻ, കാട്ടിൽ മൊയ്തു, കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള, ഹാരിസ് മുറച്ചാണ്ടി, എം പി ഷാജഹാൻ, എഫ് എം മുനീർ, മലയിൽ ബാലകൃഷ്ണൻ, തേറത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംബന്ധിച്ചു. നാളെ എന്താ ദിവസം എന്നറിയോ? 5-ാം തീയതി എന്റെ പിറന്നാള് കൂടെയാ. അത് മറന്നല്ലോ. എന്താ വാങ്ങിത്തരിക? കല്ലുവെച്ച കമ്മൽ. കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം, ക്വാളിറ്റിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടോന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില, കല്ലിന് കല്ലിന്റെ വില, സമാനതകളില്ലാത്ത സുവർണാനുഭവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.